തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗിനിടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമനെ പിന്തുണച്ച് മുഖ്യമന്ത്രി. പ്രിസൈഡിംഗ് ഓഫീസറുടെ കാലു വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാപക കള്ളവോട്ട് നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ സബ്മിഷനായാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത്. കാസർഗോഡ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ആലക്കോട് വാർഡിൽ നടന്ന പോളിംഗിനിടെ പ്രിസൈഡിംഗ് ഓഫീസറായ കെ എം ശ്രീകുമാറിനെ ഉദുമ എംഎൽഎ കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ഭീഷണിപ്പെടുത്താൻ പറ്റുന്നൊരു പ്രകൃതം വേണ്ടി, ആ പ്രകൃതം നമ്മുടെ ഉദുമ എംഎൽഎക്കുണ്ട് എന്ന് ഇതേവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോ എന്തോ ഒരു ഉദ്ദേശം അത്തരം ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. വോട്ടില്ലാത്ത ബൂത്തിൽ പോയാണ് എംഎൽഎ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച എന്നെ നെല്ലിക്കുന്ന് ആരോപിച്ചു. ബഹുമാനപ്പെട്ട അംഗം കഴുത്തുവെട്ട് വിട്ടുമെന്ന് പറയാത്തത് എന്റെ തെറ്റല്ലോ സർ. ഈ എംഎൽഎ ചെയ്തിട്ടുള്ള നടപടിയെ, ഈ ചെയ്തിയെ അങ്ങ് അപലപിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. വ്യക്തിപരമായി താൻ ആരെയും ആക്ഷേപിക്കില്ലെന്ന് കെ കുഞ്ഞിരാമൻ വിശദീകരണം നൽകി. ഞാനിതിന് പുറത്ത് വരാന്തര പുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അവർ വരാന്തര അകത്തായിരുന്നു. വരാന്തയിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ സീറ്റിൽ പോയിരിക്കാറോ സാറേ? സാറേ അതാണ് ഞാൻ വിളിച്ചത്. ഞാൻ എംഎൽഎ ഉദ്യോഗസ്ഥനെ ഞാൻ നിങ്ങൾ പറഞ്ഞു വിളിച്ചില്ല. ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കും സാറേ എന്നാ ഞാൻ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് നൽകിയതെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് സഭ വിട്ട പ്രതിപക്ഷം പിന്നീട് സബ്മിഷനായിട്ടാണ് വിഷയം ഉന്നയിച്ചത്. മീഡിയ വൺ തിരുവനന്തപുരം.